ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അറബിക് ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് ബലാലീത്ത് എന്നാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി അത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടു നോക്കാം. ബലാലീത്ത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പം സേമിയ വറുക്കാനായിട്ട് ഞാനിതവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം വറുത്തെടുക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അങ്ങനെ ഇതാ സേമിയ ഇതാ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. സേമിയ വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മുട്ട ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതവിടെ അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഞാനിത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട വേവിച്ചെടുത്ത അതേ പാനിൽ തന്നെ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ 2 ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.